നമസ്കാരം, മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ നടന്നത് നാടകീയമായ രംഗങ്ങൾ. കതിർമണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി വധുവെത്തി, മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വരനെത്തിയില്ല. അക്ഷമരായി കാത്തുനിന്ന ബന്ധുക്കൾ പിന്നെ ആ സാഹസം ചെയ്തു. വരനെത്താൻ വൈകിയതിനെ തുടർന്ന് ആ വിവാഹം വേണ്ടെന്ന് വച്ച് അയൽവാസിയെ യുവതി വിവാഹം ചെയ്യുകയായിരുന്നു. വരനെത്താൻ വൈകിയത് വധുവിനും കുടുംബത്തിനും വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് വിവാഹത്തിനെത്തിയവർ പറയുന്നത്. മാത്രമല്ല, സ്ത്രീധനത്തെ ചൊല്ലി വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഈ കാര്യങ്ങൾ ഇങ്ങനെയാകുന്നത് പിന്നിലുണ്ടായിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു വിവാഹത്തിന് സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാത്രിയോടെയായിരുന്നു വരനും സംഘവും വിവാഹവേദിയിലെത്തിയത്. വൈകിട്ട് വരെ വധുവും സംഘവും കാത്തിരുന്നിട്ടും വരൻ എത്തിയിരുന്നില്ല. വരന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ചോദിച്ചത് അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉടലെടുക്കാൻ കാരണമായി. എന്നാൽ കൂടുതൽ പണം നൽകാനില്ലെന്ന നിലപാടിലായിരുന്നു വധുവിന്റെ കുടുംബം നിന്നത്. പക്ഷേ വരന്റെ കൂട്ടരുടെ വാദം ഇങ്ങനെയാണ്. വരന്റെ ബന്ധുക്കളെ വധുവിന്റെ വീട്ടുകാർ മർദ്ദിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ടെന്നും ഇവർ പറയുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് സമയത്തിന് എത്താൻ കഴിയാത്തതെന്നുമാണ് വരന്റെ കുടുംബം നൽകുന്ന വിശദീകരണം. തർക്കത്തിനൊടുവിൽ ഇരു വീട്ടുകാരും പോലീസിനെ സമീപിച്ചു. പോലീസ് ഇടപെട്ടതോടെ കുടുംബങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായി. എന്നാൽ വധുവിന് വരനൊപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നു. അയൽവാസിയായ യുവാവിനെ യുവതി വിവാഹം ചെയ്യുകയും ചെയ്തു. കാര്യങ്ങൾ ആ വഴിക്കങ്ങ് പോയി. ഏതായാലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം പലപ്പോഴും ഒരു വില്ലനായി അവതരിക്കുന്ന കാഴ്ച തുടരുന്നു എന്ന കാര്യമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും മാത്രമല്ല കുറ്റകരം. സ്ത്രീധനം ആവശ്യപ്പെടുന്നതോ താല്പര്യങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതോ പോലും സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്നിരിക്കെ ഇപ്പോഴും സ്ത്രീധനം ആവശ്യപ്പെടുന്നവർ എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. കല്യാണം എന്ന പവിത്രമായ കാര്യത്തിന് കളങ്കപ്പെടുത്തുന്ന ഒന്നായി സ്ത്രീധനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. നിയമം നിലവിൽ വന്ന് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്തുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സ്ത്രീധനം ചോദിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ വാങ്ങുന്നവനും കൊടുക്കുന്നവനും കുറ്റവാളിയാകുന്നു എന്നതുകൊണ്ടാവാം സ്ത്രീധന നിരോധന നിയമം ഉപയോഗിക്കപ്പെടാത്തത്. സ്ത്രീധനം എന്ന വിപത്ത് സമൂഹത്തിൽ നിന്നും പാടെയില്ലാതാക്കാൻ മാതാപിതാക്കളും പെൺകുട്ടികളും അടങ്ങുന്ന സമൂഹം കൂടി ശ്രദ്ധ വയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഈ വിപത്തിനെ ഓടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കേരള സർക്കാർ. സ്ത്രീധനം എന്ന വിപത്ത് പാടെയില്ലാതാക്കാൻ മാതാപിതാക്കളും പെൺകുട്ടികളും അടങ്ങുന്ന സമൂഹം കൂടി ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു എന്നിടത്താണ് പ്രധാനം. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരാൾക്ക് മകളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് രക്ഷിതാക്കളും, അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ അയാൾ തന്റെ കാമുകനാണെങ്കിൽ പോലും തയ്യാറല്ല എന്ന് പെൺകുട്ടികളും പറയാൻ ധൈര്യം കാണിച്ചാൽ ഒരു പരിധി വരെ ഇത് ഇല്ലാതാക്കാനാവും. മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി രക്ഷിതാക്കൾ സ്വമനസാലെ കൊടുക്കുന്നതോ അതുമല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവകാശ പ്രകാരം കിട്ടേണ്ടതായ സ്വത്തുക്കൾ വിവാഹ സമയത്ത് കൊടുക്കുന്നതോ തെറ്റല്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് എങ്ങനെ കൊടുക്കണമെന്ന് നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതും ചുരുങ്ങിയത് 5 കൊല്ലത്തേക്കുള്ള തടവിനും 17,000 രൂപയോ സ്ത്രീധന തുകയോ ഇതിൽ ഏതാണ് കൂടുതൽ ആ തുകയ്ക്കുള്ള പിഴയ്ക്കും ബാധകമായ കുറ്റങ്ങളാണെന്ന് ഓർത്തിരിക്കുക. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 6 മാസം മുതൽ 2 വർഷം വരെ നീട്ടാവുന്ന തടവു ശിക്ഷയും ലഭിക്കുന്നതാണ്. കൂടാതെ 10,000 രൂപ പിഴയും ഒടുക്കേണ്ടി വന്നേക്കാം. സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വാർത്തകളായി അറിയുന്നുണ്ട്. സ്ത്രീധനം ഇങ്ങനെയൊക്കെ പല ജീവിതങ്ങൾക്കും വില്ലനായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കുവാൻ വരും തലമുറയെങ്കിലും ശ്രമിക്കണമെന്ന ആശയത്തിൽ കേരള സർക്കാർ വരെ എത്തിയിരിക്കുന്നത്. ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടുവാൻ വരും തലമുറ ദൃഢമായ തീരുമാനം എടുക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.